പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി സ്കേർട്ടിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുകളിലെ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു സ്കേർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക്കും ക്രേപ്പ് ലൈനിങ്ങുമാണ്. ഈ തുണിയുടെ വീതി വരുന്നത് 42 ഇഞ്ചാണ്. രണ്ടായിട്ട് മടക്കി ഇടുമ്പോൾ 21 ഇഞ്ചാണ് കിട്ടുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ഈ തുണിയുടെ വീതി ഭാഗത്തെ രണ്ടായി മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് ജോയിൻ്റ് ചെയ്തെടുക്കുമ്പോൾ 5 മീറ്ററായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ള 5 മീറ്ററും പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ തുണിയുടെ ഇറക്കം എടുക്കുന്നത് സ്കേർട്ടിൻ്റെ ലെങ്ത് 20 ഇഞ്ചാണ്. അതിൽ 2 ഇഞ്ച് മുകളിൽ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 19.5 ഇഞ്ചാണ് ഈ ഒരു തുണിയുടെ ഇറക്കം എടുക്കുന്നത്. പിന്നെ ഇതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് തുണിയിലും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ട് ഇതുപോലെ വെച്ചൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം എത്ര ഇഞ്ചാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടി വണ്ണത്തിലാണ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള വേസ്റ്റ് ബാൻഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 5 ഇഞ്ച് വീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതേ വീതിയിൽ തന്നെ ഇതിൻ്റെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ട് 1 അരിക് വശം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് സ്കേർട്ടിൻ്റെ അകവശത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ വെച്ച് വേസ്റ്റ് ബാൻഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ലൈനിങ് പീസ് മാറ്റി മെയിൻ ഫാബ്രിക്കിൽ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ച് ലൈനിങ് പീസും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ മടക്കി വെച്ച് 1.5 ഇഞ്ച് വീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തു കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് കടത്തിയെടുക്കുന്നത്. ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വേസ്റ്റ് റൗണ്ട് എത്ര ഇഞ്ചാണോ ഉള്ളത് അതിനേക്കാളും 1-3 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ വേണ്ട വേസ്റ്റ് റൗണ്ട് 23 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് 20 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു സേഫ്റ്റി പിൻ വെച്ച് ഞാൻ ഇതിനകത്തു കൂടി കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇലാസ്റ്റിക് അകത്തേക്കിട്ട് നമ്മൾ ഈ ഓപ്പണായിട്ടിട്ടിരുന്ന ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് ഇതിന് മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സ്കേർട്ടിൻ്റെ ബോട്ടം ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലൈനിങ്ങും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഏതളവിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം.